ഗുഡ് മോർണിംഗ് ഓൾ മൈസൽ സഫ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രെയിമിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡേറ്റ കമ്മ്യൂണിക്കേഷനകത്ത് ഫ്രെയിമിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഫ്രെയിമിങ് ൻ്റെ ഒരു കൺസെപ്റ്റ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഐ എസ് ഒ ഐസ് റഫറൻസ് മോഡലിൻ്റെ ഒരു ലെയേഴ്സിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഐ എസ് ഒ എ സൈഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനോടെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഐ എസ് ഒ എ സയ്ക്കകത്ത് വരുന്ന ലെയറുകളെന്ന് പറയുന്നത് മെയിനായിട്ട് ഏഴ് ലെയറുകളായിരുന്നു ആപ്ലിക്കേഷൻ പ്രസൻറ്റേഷൻ സെഷന് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഡേറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ അപ്പോൾ നമ്മുടെ ഈ ഒരു ഐ എസ് ഒ ഐ സ റഫറൻസ് മോഡലിനകത്ത് നമ്മുടെ ഫിസിക്കൽ ലെയറിൻ്റെ അകത്ത് ഫിസിക്കൽ ലെയറിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദി റിസീവർ അതുപോലെ ഒരു സിംഗർണൈസ് ചെയ്ത ഒരു ട്രാൻസ്മിഷൻ ഓഫ് ബിറ്റകളാണ് നമ്മൾ സാധാരണഗതിയിൽ നടക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു സിംഗർണൈസ്ഡ് ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം സ്ലോട്ട് കാണും എനിക്കിപ്പോൾ സെൻറ്ററും റിസീവറും തമ്മിൽ എത്രത്തോളം സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ എത്ര ഡേറ്റ എത്ര ടൈമിനുള്ളിലാണ് സെൻഡ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഉള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ സിംഗ്ലൈസ്ഡ് ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് അതായത് ഇറ്റ് ഈസ് ഡിപ്പെൻ്റ് ഓൺ ഒരു ടൈം സ്റ്റാമ്പ് കാണും ഓരോ ഡേറ്റ സെൻഡ് ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ സമയം കാണും അപ്പം അങ്ങനെയുള്ള ഒരു ട്രാൻസ്മിഷനാണ് ഈ നമ്മുടെ ഫിസിക്കൽ ലെയറിൻ്റെ അകത്ത് അങ്ങനെയുള്ള ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ ഡെസ്റ്റിനേഷൻ അപ്പം അങ്ങനെയുള്ള ഒരു ട്രാൻസ്മിഷന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫ്രെയിമുകളെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ സിഗ്നൈസ് മോഡ് ഓഫ് ട്രാൻസ്മിഷന് വേണ്ടി നമുക്കൊരു ഫിസിക്കൽ ലെയറിൻ്റെ അകത്ത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രെയിംസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മെയിനായിട്ട് നമ്മുടെ ഡേറ്റ ലിങ്ക് ലെയറിലായിരിക്കും ഈ ഒരു ബിറ്റുകളെ പല ഫ്രെയിമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നിട്ട് അതിനുശേഷം ഡേറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയറിൽ നിന്നുള്ള ഡേറ്റായ ആണ് ഈ ഒരു ഫ്രെയിമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഉള്ള ഒരു മെസ്സേജ് നമുക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഉള്ള മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന ഒരു മെസ്സേജായിരിക്കും എൻ്റെ ഉള്ളത് അപ്പം എൻ്റെ ഒരു ഈ ഒരു ഫ്രെയിമിംഗ് പറയുന്ന കൺസെപ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവൈലബിളായിട്ടുള്ള ആയിട്ടുള്ള മെസ്സേജിനെ പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബ്ലോക്കാക്കി അതിനുശേഷം ഈസ് എന്ന് പറയുന്ന വേറൊരു ബ്ലോക്കാക്കി അങ്ങനെ മൈ എന്ന് പറഞ്ഞ് വേറെ ബ്ലോക്കാക്കി ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെയാണ് അത് നമ്മുടെ മെസ്സേജിനെ പല ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഫ്രെയിമിനും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിക്സഡ് ആക്കാം അല്ലെങ്കിൽ ഞാൻ ചില സമയത്ത് അത് വേരിയബിൾ സൈസും ആകാം അപ്പം അത് മെയിനായിട്ട് ഇതാണ് കൺസെപ്റ്റ് ഓഫ് ഫ്രെയിമിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാക്കറ്റുകളായിട്ട് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എറർ ഫ്രീ ആയിട്ടുള്ള അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾക്ക് യാതൊരു രീതിയിലുള്ള എററുകളും ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മുടെ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള പ്രോസസ്സിന് വരും വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ ഫ്ലോ കൺട്രോൾ സ്പീഡൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് ഒരു മെസ്സേജിനെ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് അയക്കുന്നത് അപ്പം അങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുകൾ അയക്കുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ ഫ്രെയിമിങ് എന്ന് പറയുന്നത് അപ്പം ഓരോ ഫ്രെയിമിൻ്റെ അകത്തും ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റുകൾ കാണും ഇപ്പം സേ ഫോർ എക്സാമ്പിൾ എനിക്കുള്ള ഡേറ്റ എന്ന് പറഞ്ഞിപ്പോൾ വൺ സീറോ വൺ സീറോ വൺ സീറോ സീറോ വൺ എന്നുള്ളൊരു ഡേറ്റ ആണ് എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ അത് ബൈനറി ബിറ്റുകളായിട്ടായിരിക്കും സീറോസ് ആൻഡ് വൺസ് എന്നുള്ള ഫോമിലായിരിക്കും അയക്കുന്നത് കാരണം മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിലുള്ള ലാംഗ്വേജസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു ബിറ്റിനെ ആണെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പം വൺ സീറോ എന്ന് പറയുന്ന ഒരു ഫ്രെയിമിലായിട്ടായിരിക്കും അതിന് ശേഷമുള്ള അടുത്ത വൺ സീറോ എന്ന് പറയുന്ന വേറൊരു ഫ്രെയിമായിട്ടായിരിക്കും അയക്കുന്നത് അതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഇപ്പോൾ സീറോ വൺ വൺ ഉള്ളുണ്ടെങ്കിൽ സീറോ വൺ വൺ എന്നുള്ള രീതിയിലായിരിക്കും അടുത്ത ഫ്രെയിം അയക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെസ്സേജിനെ നമ്മൾ മൂന്ന് ഫ്രെയിമുകളായിട്ടാണ് അയച്ചിരിക്കുന്നത് ഓരോ ഫ്രെയിമിനും ഒരു ഫിക്സ് സൈസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ എന്ന് പറഞ്ഞ രണ്ടാണ് സെക്കൻഡ് ഫ്രെയിമിൻ്റെ സൈസ് രണ്ടാണ് പക്ഷേ മൂന്നാമത്തെ ഫ്രെയിമിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡും ആകാം അതുപോലെ തന്നെ വേരിയബിൾ സൈസും ആകാം എന്നിട്ട് റിസീവർ എൻഡിൽ അതായതാണ് സെൻറ്റർ ആയിരിക്കും ഇങ്ങനെ ഒരു പ്രോസസ്സ് നടത്തുന്നത് റിസീവർ എൻ്റില് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രെയിമുകളെല്ലാം കൂടെ ഈ അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്ന മൂന്ന് ഫ്രെയിമുകളെല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് അസംബിൾ ചെയ്യും കമ്പയിൻ ചെയ്യുകയാണ് ഈ മൂന്ന് ഫ്രെയിമുകൾ ഇപ്പം ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്തെ ഫ്രെയിമുകളിൽ ഇപ്പം നമ്മൾ ആ റിസീവർ എൻ്റിലെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്രെയിമിൻ്റെ അകത്ത് വൺ സീറോ എടുത്തു അതിനുശേഷം രണ്ടാമത്തെ ഫ്രെയിമിലുള്ള വൺ സീറോയും കൂടെ അസംബിൾ ചെയ്തു ഫൈനലി ഉള്ള നമ്മുടെ സീറോ വൺ വൺ എന്ന് പറയുന്ന മൂന്നാമത്തെ ഫ്രെയിമിലെ ഡേറ്റയും കൂടെ എടുത്തിട്ടായിരിക്കും നമ്മുടെ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ ഇനി ഒരു ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു മെസ്സേജിനെ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെ പാർട്ടുകളാണ് മെയിനായിട്ട് നമ്മുടെ ഫ്രെയിമിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പാർട്ടുകളാണ് മെയിനായിട്ടുള്ളത് ഒരു ഫ്രെയിമിന് ഒരു ഹെഡറ് കാണും അത് ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡർ എന്ന് പറയുന്നത് മെയിനായിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും കൂടെ ആയിരിക്കും അതായത് ഏത് സെൻറ്ററിൻ്റെ ഒരു മെഷീൻ്റെ ഒരു അഡ്രസ്സ് കാണും അതുപോലെ തന്നെ ഏത് ഡെസ്റ്റിനേഷൻ റിസീവർ എൻറ്റിൻ്റെ ഏതെങ്കിലാണോ അയക്കേണ്ടത് ആ ഒരു മെഷീൻ്റെ ഒരു അഡ്രസ്സ് കാണും കാരണം നമ്മളൊരു മെഷീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഒരു അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ആയിരിക്കും നമ്മുടെ ഫ്രെയിം ഹെഡറിനകത്ത് ഉണ്ടാകുന്നത് രണ്ടാമതായിട്ടുണ്ടാകുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പേലോഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് കാണും ഈ പേലോഡ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ മെസ്സേജ് തന്നെയാണ് എന്ത് മെസ്സേജ് ആണോ നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് അതായിരിക്കും നമ്മുടെ പേലോഡ് എന്ന് പറയുന്നത് അതിനുശേഷം നമുക്കൊരു ട്രെയിലർ എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടെ ഉണ്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ കേസിൽ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും രീതിയിലുള്ള എറർ കറക്ഷനുകളോ എറർ ഡിറ്റക്റ്റ് ചെയ്യണോ എങ്കിലുള്ളൂ അപ്പം ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനോടെ ഞാൻ ലിങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്ന ഫൈനലി വരുന്ന ഒരു പാർട്ടാണ് ഫ്ലാഗ് എന്നൊരു കാര്യം പറയുന്നുണ്ട് ഈ ഫ്ലാഗ് എന്തിനാണ് ഈ ഒരു ഫ്രെയിമിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ ഇപ്പോൾ വൺ സീറോ വൺ സീറോ വൺ എന്ന് പറയുന്നൊരു ഡേറ്റ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡേറ്റായ ഞാൻ പല ഫ്രെയിമുകളായിട്ട് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ രണ്ട് വിറ്റികൾ ഒരു ഫ്രെയിം ആക്കി അതിന് ശേഷം ഒരു ഡേറ്റായി വൺ സീറോ എന്ന് പറയുന്നത് വേറൊരു ഡേറ്റ് വേറെ ഫ്രെയിം ആക്കി അതിനുശേഷം വണ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം ആക്കി അപ്പം ഇങ്ങനെ പല ഫ്രെയിമുകളാക്കുമ്പം എവിടെ നിന്ന് നിന്നാണ് എൻ്റെ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് എൻ്റെ ഫ്രെയിം എൻഡ് ചെയ്യുന്നത് എന്നെങ്കിൽ മനസ്സിലാ എന്നെ മാത്രമേ നമ്മൾ ഡേറ്റ എന്താണെന്നുള്ളത് നമുക്ക് എത്രത്തോളം ലെങ്ത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതായിരിക്കും നമ്മുടെ ഫ്ലാഗ് ബിറ്റിൻ്റെ അകത്ത് പറയുന്നത് അപ്പം മെയിനായിട്ട് മൂന്ന് നാല് പാർട്ടുകളാണ് ഫ്രെയിമിൻ്റെ അകത്തുള്ളത് ഒരു ഹെഡർ ഉണ്ടായിരിക്കും പേലോഡ് ഉണ്ടായിരിക്കും ട്രെയിലർ ഉണ്ടായിരിക്കും സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഫ്ലാഗ് ഉണ്ടായിരിക്കും എവിടെ നമ്മൾ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാകും എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്നുണ്ടാവും ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള ഫ്രെയിമിംഗ് ഉണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് രണ്ട് രീതിയിലുള്ള ഫ്രെയിമിംഗ് ഫ്രെയിമിങ്ങാണ് നമുക്കുള്ളത് ഫിക്സഡ് സൈസ് ഫ്രെയിമും ഉണ്ട് അതുപോലെ തന്നെ വേരിയബിൾ സൈസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിമിൻ്റെ സൈസ് അനുസൃതമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇപ്പോൾ ഫിക്സഡ് സൈസ് ഫ്രെയിമിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ അവരുടെ അപ്പം ഫ്രെയിമിൻ്റെ ലെങ്ത് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രെയിം ഇന്നടുത്ത് എൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും തന്നെ വേണ്ടി വരുന്നില്ല ഇവരുടെ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ എൻഡ് ചെയ്യുന്നുള്ളുന്നൊരു കാര്യം ഇപ്പം എ ടി എം സെല്ലിൻ്റെ അകത്തൊക്കെ അതൊരു നമ്മുടെ ഒരു നെറ്റ്വർക്കിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു ടോപ്പോളജിയാണ് എ ടി എം സെൽസ് എന്ന് പറയുന്നത് ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റാണ് എ ടി എം സെല്ലുകൾ അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റിലൊക്കെ ഈ ഒരു ഫിക്സഡ് സൈസ് ഫ്രെയിമിങ് എന്ന് പറയുമ്പം ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും നേരെ മറിച്ച് നമ്മുടെ വേരിയബിൾ സൈസ് ഫ്രെയിമിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രെയിം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ഫ്രെയിമിന് രണ്ട് ബിറ്റ് ആയിരിക്കും ലെങ്ത്ത് വരുന്നത് സെക്കൻഡ് ഫ്രെയിമിൻ്റെ ലെങ്ത്ത് ചിലപ്പോൾ ഫൈവ് ബിറ്റ്സ് ആയിരിക്കും അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ വേരി ചെയ്യുമ്പം നമ്മൾ ഒരു അഡീഷണൽ മെക്കാനിസം നമുക്ക് ഉണ്ടായിരിക്കണം എവിടെ നമ്മുടെ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം വേരിയബിൾ സൈസ് ഫ്രെയിമിങ് ആണെങ്കിൽ അത് മെയിനായിട്ട് നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻറ്റകത്ത് ഇപ്പോൾ നെറ്റ്വർക്ക് മോഡലിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്തിരുന്നു അതിനെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ പറ്റി പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള നെറ്റ്വർക്ക് മോഡലുകളായിരിക്കും മെയിനായിട്ട് വേരിയബിൾ സൈസ് ഫ്രെയിമിങ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പം നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം ഉണ്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ ലിമിറ്റ് അതായത് ഫ്രെയിം എവിടെ വേരിയബിൾ സൈസ് ഇല്ലാത്ത കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രെയിം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എവിടെ എൻഡ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട് ഒന്ന് ലെങ്ത് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട് അത് മെയിനായിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു കാര്യം കാണിക്കുന്ന ഒരു ഫീൽഡാണ് ലെങ്ത് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് ഇന്റർനെറ്റിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ ഒരു എൻഡ് ഡീലിമിറ്റർ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട് ഇവിടെ ആണെങ്കിലും നമ്മുടെ സൈസ് ഓഫ് ദി ഫ്രെയിം ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ടോക്കൺ റിംഗ് എന്ന് പറയുന്ന ടോപ്പോളജിയിലാണ് മെയിനായിട്ട് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബൈറ്റ് സ്റ്റഫിങ്ങും ഉണ്ട് ബിറ്റ് സ്റ്റഫിങ്ങും ഉണ്ട് ഇതും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു മെസ്സേജിനെയും നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു ഇൻഫർമേഷനെയും നമുക്ക് അയക്കേണ്ട ഡേറ്റയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫ്രെയിമിൻ്റെ ലെങ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബൈറ്റ് സ്റ്റഫിംഗ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബിറ്റ് സ്റ്റഫിംഗ് ഇതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ ഒറിജിനൽ മെസ്സേജിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പം ആസ് ഓഫ് നോവ് നമ്മുടെ ഫ്രെയിമിങ് എന്ന് പറയുന്നത് നമുക്ക് ആയിട്ടുള്ള മെസ്സേജിനെ പല ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക ഇതാണ് മെയിനായിട്ട് ഫ്രെയിമിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് രണ്ട് രീതിയിലുള്ള ഫ്രെയിമിങ്ങാണുള്ളത് ഫിക്സഡ് സൈസ് ഫ്രെയിമിങ്ങും ഉണ്ട് വേരിയബിൾ സൈസ് ഫ്രെയിമിങ്ങും ഉണ്ട് ഓക്കെ താങ്ക്